ഇന്നലെ രാത്രി എത്തിയ ഒരു പുനഃസംഘടന, അത് കൂടുതൽ ചർച്ചയാവുകയാണ്. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ADGP ബി സന്ധ്യയെ അപ്രധാന തസ്തികയിലേക്ക് മാറ്റിയത് പോലീസ് സേനയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ പോലും അറിയാതെയാണ് പോലീസ് സേനയിലെ ഈ അഴിച്ചുപണിയെന്നാണ് സൂചന. അതേസമയം സോളാർ കമ്മീഷന്റെ പരാമർശത്തെ തുടർന്ന് പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് മാറ്റിയ പത്മകുമാറിന് നിർണായക സ്ഥാനം നൽകുകയും ചെയ്തു. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിനകത്തുണ്ടായിരുന്ന അതൃപ്തി സർക്കാർ നിരീക്ഷിച്ചു വരികയായിരുന്നു. കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ദിനേന്ദ്ര കശ്യപിനെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നേരിട്ട് വിളിച്ചിരുന്നു. ദിലീപിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദിനേന്ദ്ര കശ്യപ് അറിഞ്ഞിരുന്നില്ല. IG സന്ധ്യയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പുരോഗമിച്ചിരുന്നത്. കുറ്റപത്രം നൽകി കേസ് നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് IG സന്ധ്യയെയും കൊച്ചി റേഞ്ച് IG വിജയനെയും മാറ്റിയത്. പോലീസിന്റെ ട്രെയിനിങ്ങിന്റെ ചുമതലയുള്ള ADGP എന്ന അപ്രധാന തസ്തികയിലേക്കാണ് സന്ധ്യയെ മാറ്റിയതെന്നും ശ്രദ്ധേയമാണ്. പോലീസ് ആസ്ഥാനത്തെ അഡ്മിനിസ്ട്രേഷൻ ചുമതലയിലേക്കാണ് PV വിജയനെ മാറ്റിയത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം IPS തലപ്പത്തെ ആദ്യ അഴിച്ചുപണി ദക്ഷിണ മേഖലയിലായിരുന്നു. പത്മകുമാറിനെ മാറ്റി അന്ന് സന്ധ്യയെ നിയമിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും സന്ധ്യയെയും PV വിജയനെയും ദക്ഷിണ മേഖലയിൽ നിന്ന് മാറ്റിയതിലുള്ള യഥാർത്ഥ വസ്തുത സംബന്ധിച്ച് പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറായിട്ടില്ല. കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പൂർത്തിയാക്കി തിരിച്ചെത്തിയ വിജയ് സാക്കറെയെ ഏതാനും ദിവസം മുൻപാണ് പോലീസ് ആസ്ഥാനത്ത് നിയമിച്ചത്. ഇപ്പോൾ പുതിയ കൊച്ചി റേഞ്ച് IGയായി വിജയ് സാക്കറെയാണ് സർക്കാർ നിയമിച്ചിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന അനിൽകാന്തിനെ പുതിയ ദക്ഷിണ മേഖല ADGP നിയമിക്കാനും സർക്കാർ ഉത്തരവിട്ടു. സോളാർ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്ന് മാർക്കറ്റ് ഫിൻഡി സ്ഥാനത്തേക്ക് മാറ്റിയിരുന്ന IG പത്മകുമാറിനെ ഗതാഗത കമ്മീഷണറുടെ ചുമതലയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. IG മനോജ് എബ്രഹാമിന് ADGP സ്ഥാനക്കയറ്റം നൽകി വിജിലൻസ് തലപ്പത്ത് നിയമിക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണെന്നാണ് സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.